കർക്കിടകം പിറന്നതോടെ തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ 15 ആനകൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പൊതുജനങ്ങൾക്കും ഈ വർഷം പ്രവേശനം അനുവദിച്ചിരുന്നില്ല. 4 വർഷത്തിൽ ഒരിക്കലുള്ള ഗജപൂജയും ഇത്തവണ നടന്നു. സാംസ്കാരിക പൈതൃകത്തിൽ ഗജവീരന്മാർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥാനം തന്നെയാണുള്ളത്. ഗാംഭീര്യത്തോടെ നെറ്റിപ്പട്ടം കെട്ടി തലയുയർത്തി നിൽക്കുന്ന വീരന്മാർ ക്ഷേത്ര മഹോത്സവങ്ങളുടെ കീർത്തിയുടെയും യശസ്സിന്റെയും പ്രതീകങ്ങളാണ്. തൃശൂർ പൂരത്തിന് ശേഷം വടക്കുന്നാഥന്റെ മണ്ണിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കർക്കിടകം ഒന്നിന് നടക്കുന്ന ആനയൂട്ട്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാനുള്ള സമർപ്പണമായാണ് ആനയൂട്ട് നടത്തിപ്പോരുന്നത്. ഉത്സവത്തോടനുബന്ധിതമായ ഒരു ദിവസം ആനകളെ ക്ഷേത്ര സന്നിധിയിലെത്തിച്ച് പ്രത്യേകമായ ആയുർവേദ വിധിപ്രകാരം ശർക്കര, നെയ്, തേങ്ങ, കരിമ്പ്, അരി എന്നിവ ചേർത്ത് തയ്യാറാക്കപ്പെട്ട സദ്യ നൽകി ആരാധിക്കുന്നു. അണിനിരന്ന് നിൽക്കുന്ന ഗജവീരന്മാർക്ക് മുന്നിൽ ആയിരങ്ങൾ സമർപ്പണവുമായി കാത്തു നിൽക്കുന്നു. ഗജപതനായ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുക എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ് ആചാരം നടത്തിപ്പോരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന 70-ൽ അധികം ആനകൾ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ആയിരക്കണക്കിന് ആളുകളും സാക്ഷിയാകാറുണ്ട്. എന്നാൽ ഈ വർഷം കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ 15 ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെയാണ് ആനയൂട്ട് നടന്നത്. പാപ്പാന്മാരും ക്ഷേത്ര ഭാരവാഹികളും ഉൾപ്പെടെ 50 പേർക്കാണ് പ്രവേശനം നൽകിയത്. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശേഷം 4 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഗജപൂജ തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി കൊച്ചംപള്ളി നാരായണൻ നമ്പൂതിരി കുട്ടിക്കൊമ്പൻ വാര്യത്ത് ജയരാജന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ഔഷധ മരുന്നുകൾ ചേർത്ത ചോറുരുള, തണ്ണിമത്തൻ, കരിമ്പ്, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾ എന്നിവയാണ് ആനകൾക്ക് നൽകിയത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച ശേഷമാണ് ആനകളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്രത്തിലെത്തിയ ആനകൾ ഊട്ടിനുശേഷം വടക്കുന്നാഥനെ വലം വെച്ച് കിഴക്കേ ഗോപുര നടവഴിയാണ് പുറത്തുപോയത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലയിലെ ജനപ്രതിനിധികൾ എന്നിവരും ആനയൂട്ടിൽ പങ്കെടുത്തു. ആനയൂട്ടോടെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ആനകൾക്ക് 30 ദിവസത്തെ സുഖചികിത്സയ്ക്കും തുടക്കമായി.